टू स्टेज आरसी कपिल्ड एम्पलीफायर। അപ്പോൾ നമ്മൾ മുമ്പ് സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ കണ്ടിട്ടുണ്ട്. അതിന്റെ രണ്ട് സ്റ്റേജ് അതേപോലത്തെ രണ്ടെണ്ണം ചേർത്തതാണ് ടു സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റേജ് ആണ്, ഇത് അടുത്ത സ്റ്റേജ് ആണ്. അപ്പൊ എന്തിനാണ് നമ്മളിത് രണ്ട് സ്റ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തതെന്ന് നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഗെയിൻ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ രണ്ട് സ്റ്റേജോ മൂന്ന് സ്റ്റേജോ അങ്ങനെ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ തീർച്ചയായിട്ടും സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിനെക്കാട്ടും ഗെയിൻ കൂടുതലായിരിക്കും. സപ്പോസ് ഈ സ്റ്റേജിന്റെ ഗെയിൻ എ വി വൺ എന്നാണെങ്കിൽ, ഈ ഗെയിൻ്റെ ഈ സ്റ്റേജിന്റെ ഗെയിൻ എ വി ടു എന്നാണെങ്കിൽ, ഈ ടോട്ടൽ ടു സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എ വി വൺ ഇൻറ്റു എ വി ടു ആയിരിക്കും. അതായത് മൾട്ടിപ്ലൈഡ് ആവുകയാണ് ഗെയിൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ഇപ്പം ഈ സ്റ്റേജും തമ്മിൽ കണക്ട് ചെയ്ത് എങ്ങനെയാ, ആർ സി കപ്ലിംഗ് ആണ്. ഓക്കെ, കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടി ചേർത്തിട്ടുള്ള കപ്ലിംഗ്, അതുകൊണ്ടാണ് പേര് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയാറ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഓരോ കമ്പോണൻസിന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ആർ വൺ ആർ ടു, ഇവിടെയും ആർ വൺ ആർ ടു ഉണ്ട്. ഇത് രണ്ടെണ്ണം എന്താ പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്ക്സ് ആണ്. ഈ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത്, ഈ സ്റ്റേജിന്റെ ഔട്ട്പുട്ടും കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കളക്ടർ റെസിസ്റ്റർ, രണ്ട് സ്ഥലത്തും കളക്ടർ റെസിസ്റ്റർ വേണം. പിന്നെ ആർ ഇ എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ ആണ്. അതായിരിക്കും നമ്മളെ കാര്യമായിട്ടും ക്യൂ പോയിന്റിൽ നിന്ന് സ്റ്റേബിൾ ആയി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റർ ആണ്. അത് ഫീഡ്ബാക്ക് വഴി സ്റ്റേബിൾ ആയി നിർത്തുന്നത്. പിന്നെ ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ബൈപാസ് കപ്പാസിറ്റർ ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സിനെ മാത്രം ഗ്രൗണ്ടിലേക്ക് ഇതുവഴി കടത്തിവിടാൻ, എ സിനെ മാത്രം ഗ്രൗണ്ടിലേക്ക് ഇതുവഴി കടത്തിവിടാൻ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ ആണ് ബൈപാസ് കപ്പാസിറ്റർ. ഡി സി ഈ റെസിസ്റ്റർ വഴി തന്നെ പോകും. ഓക്കെ, ഇത് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഇതിന്റെ ഫംഗ്ഷൻ നമ്മൾ മുമ്പ് പറഞ്ഞ ഇവിടുത്തെ ഡി സി സെറ്റ് ചെയ്തതിന് ശേഷം ആ ബയാസിങ് മാറാതെ ഇരിക്കാനും ഡി സി ഇവിടുന്ന് പുറത്തോട്ട് പോകാതിരിക്കാനും അല്ലെങ്കിൽ ഇവിടുത്തെ സോഴ്സിലെ എ സിനെ മാത്രം കൂടെ കടത്തി വിടാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാലോ, എ സിനെ കടത്തി വിടും, ഡി സിനെ ബ്ലോക്ക് ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും ഇവിടെയും. ഇവിടെ ഇവിടുത്തെ ഡി സി ഒന്നും തന്നെ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന എ സി ഔട്ട്പുട്ടിനെ പുറത്തോട്ട് എത്തി എ സി ഔട്ട്പുട്ടിനെ മാത്രം പുറത്തോട്ട് ലോഡ് റെസിസ്റ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ച കപ്പാസിറ്റർ ആണ് ഇത്. ഇതെന്ന് പറയുന്ന ഈ സ്റ്റേജിൽ ഔട്ട്പുട്ടും എന്നെ എടുത്തിട്ട് ഈ സ്റ്റേജിന്റെ ഇൻപുട്ടായിട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൽ നമ്മൾ എങ്ങനെയാണ്, നമ്മള് നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്തപ്പോൾ അത് നേരെ തിരിഞ്ഞാണ് വന്നത്. പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് സൈക്കിൾ വന്ന്, നെഗറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് സൈക്കിൾ വന്ന് അല്ലെ. ഇത് ഒരു സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ്. രണ്ടെണ്ണത്തിൽ കൂടെ കടത്തി വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സാധനം ഒന്നും കൂടി തിരിയും. ആ സമയത്ത് പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് സൈക്കിൾ വരും, നെഗറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് സൈക്കിൾ വരും. ഓക്കെ, അതായത് ഈ ടു സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൽ നിങ്ങൾ ഇവിടെ ഒരു എ സി ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്ന നേരെ തിരിഞ്ഞിട്ട് ആ സാധനം വരുന്നത്. പക്ഷെ ആ സാധനമാണ് ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കിട്ടുന്ന എന്താ, വീണ്ടും അത് തിരിഞ്ഞ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റോട് കൂടി വരും. അതായത് ഇവിടെ കൊടുത്ത സിഗ്നലിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റോട് കൂടി സിഗ്നൽ ഇവിടെ കിട്ടും, അതിന് വീണ്ടും ഒരു 180 ഫേസ് ഷിഫ്റ്റ് ഡിഗ്രി, അല്ലെങ്കിൽ ഇവിടെ സിഗ്നൽ ഇവിടെ നിന്ന് സഞ്ചരിച്ചിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടുന്നുണ്ട്. അതായത് തിരിഞ്ഞ് പഴയ രൂപത്തിൽ തന്നെ എത്തും. അപ്പോൾ ഇൻപുട്ടിന് പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ പോസിറ്റീവ് കിട്ടും, ഇൻപുട്ടിന് നെഗറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ നെഗറ്റീവ് കിട്ടും. ഓക്കെ, ഇനി കാര്യമായിട്ട് പറയാനുള്ളത് ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ചാണ്. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ ഗ്രാഫ് ദാറ്റ് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഫ്രീക്വൻസി. അതായത് വോൾട്ടേജ് ഗെയിൻ വൈ ആക്സിസിലും ഫ്രീക്വൻസി എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്ത ഒരു ഗ്രാഫാണ്. അതായത് ഫ്രീക്വൻസി ഇങ്ങനെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം തന്നെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അതായത് നമ്മുടെ സർക്യൂട്ടിൽ ഇവിടെയാണല്ലോ ഔട്ട്പുട്ട് കിട്ടുന്നത്, ഫൈനൽ ഔട്ട്പുട്ട്, ഇവിടെയാണല്ലോ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഈ ഔട്ട്പുട്ടിനെ ഇൻപുട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ഗെയിൻ അല്ലെ, വോൾട്ടേജ് ഗെയിൻ. അപ്പൊ ആ ഗെയിനിന് എന്ത് സംഭവിക്കുന്നു, ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഗെയിൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാറ്റം വരുന്നത്, ആ വക കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫിനാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫിനെ നമുക്ക് മൂന്ന് സെക്ഷൻ ആയിട്ട് തിരിക്കാൻ പറ്റും.
ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി റീജിയൻ, അത് ഓൾമോസ്റ്റ് ഒരു 50 Hz താഴെയുള്ള റീജിയൻ ആയിരിക്കും. സാധാരണ ഒരു 50 Hz താഴെയുള്ള റീജിയനെ നമ്മൾ ലോ ഫ്രീക്വൻസി റീജിയൻ ആയിട്ട് കരുതാറ്. ഓക്കെ, അടുത്തത് മിഡ് ഫ്രീക്വൻസി റീജിയൻ, അതായത് ഈ ഗ്രാഫിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻ കണ്ടോ നിങ്ങൾ, ഇതാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻ. ഈ റീജിയനും ഈ റീജിയനും ടാപ്പറിങ് എന്താണ്, ഓക്കെ, ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻ. ഈ ഫ്ലാറ്റ് ആയിട്ട് റീജിയനാണ് മിഡ് ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഹൈ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറഞ്ഞാൽ മീൻസ് ഇതിന്റെ ഈ ഈ റീജിയന്റെ മേലല്ലേ, അതായത് ഫ്ലാറ്റ് റീജിയൻ കഴിഞ്ഞിട്ട് ആ റീജിയൻ വീണ്ടും ഇത് ടാപ്പർ ചെയ്യാൻ തുടങ്ങുന്ന ആ പോയിന്റിൽ തൊട്ടിട്ടുള്ള റീജിയൻ ആണ് യൂഷ്വലി ഹൈ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഓരോ റീജിയനിൽ ലോ ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ കുറയാണ് ചെയ്യുന്നത്, ഗെയിൻ ഫോളോ ചെയ്യാന്ന് ചെയ്യുന്നത്, ഹൈ ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ ഫോളോ ചെയ്യുന്നത്, മിഡ് ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക. അതിന്റെ റീസൺ നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ലോ ഫ്രീക്വൻസി റീജിയൻ എടുക്കാം. ലോ ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ കുറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്റർ സിസിയും ബൈപാസ് കപ്പാസിറ്റർ സിയും, ഈ രണ്ട് കപ്പാസിറ്റർസ് കാണാനാണ് ഗെയിൻ ലോ ഫ്രീക്വൻസി റീജിയനിൽ കുറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം എക്സ് ഈക്വൽ ടു 1/2πfc ആണ്. ഓക്കെ, അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി അല്ലെ, കപ്പാസിറ്റി റിയാക്ടൻസ് ഫ്രീക്വൻസി ആയി ടു ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റി റിയാക്ടൻസ് കുറയും, ഫ്രീക്വൻസി കുറയുമ്പോൾ കപ്പാസിറ്റി റിയാക്ടൻസ് കൂടും. ഓക്കെ, അത് എപ്പോഴും ഓർത്തെടുക്കുക. അപ്പോൾ എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പൊ ഈ രണ്ട് കപ്പാസിറ്ററിന്റെ കേസിൽ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടോ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറഞ്ഞു പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കപ്ലിംഗ് കപ്പാസിറ്റർ സിസി, കപ്ലിംഗ് കപ്പാസിറ്റർ സിസി എന്ന് പറയുമ്പോൾ ഏതാണ്, ഇത് സിസിയാ ഇത് സിസിയാ. ഓക്കെ, ആ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ലോ ഫ്രീക്വൻസി റീജിയനിൽ ഫ്രീക്വൻസി കുറവായിരിക്കും, ഫ്രീക്വൻസി കുറവാണെങ്കിൽ കപ്പാസിറ്റി റിയാക്ടൻസ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലേ. കപ്പാസിറ്റി റിയാക്ടൻസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, കപ്പാസിറ്റർ ഒരു സിഗ്നലിന് കൊടുക്കുന്ന ഒപ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടാതിരിക്കുന്ന ആ ഒരു ഒപ്പോസിഷൻ അത് കൂടുകയാണ്. അതായത് വരുന്ന സിഗ്നലിന് അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഉള്ളിൽ കൂടെ കടത്തി വിടില്ല, അതിനെ ഒപ്പോസ് ചെയ്യുക ചെയ്യുക. അപ്പൊ ലോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റി റിയാക്ടൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിന്റെ കപ്പാസിറ്റി റിയാക്ടൻസ് കൂടുക, ഇതിന്റെ കപ്പാസിറ്റി റിയാക്ടൻസ് കൂടുക എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആവാനുള്ള സാധ്യതകൾ കൂടുകയാണെന്ന് അർത്ഥം. അതായത് ഇവിടെ നിങ്ങോട്ടേക്ക് സിഗ്നൽ കടത്തി വിടാതിരിക്കുക അല്ലെങ്കിൽ ഇവിടെ നിങ്ങോട്ടേക്ക് സിഗ്നൽ കടത്തി വിടാതിരിക്കാനുള്ള സാധ്യത കൂടുകയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന സിഗ്നലിന് നമുക്കറിയാം ഈ കപ്പാസിറ്റർ വഴിയാണ് ഇങ്ങോട്ടേക്ക് കപ്ലൈ ചെയ്ത് വിടുന്നത്. അപ്പൊ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി റിയാക്ടൻസ് കൂടിയിട്ട് അത് ഇവിടെ നിങ്ങോട്ടേക്ക് വരുന്ന സിഗ്നലിനെ മര്യാദയ്ക്ക് അധികം ഒന്നും കടത്തി വിടാതിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് കുറയും, അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പറയാം ഗെയിൻ ഡിക്രീസസ്. ഓക്കെ, അതാണ് ഈ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ എഫക്റ്റ്. ഹയർ റിയാക്ടൻസ് ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ കോസസ് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് സിഗ്നൽ ടു പാസ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ, സോ വോൾട്ടേജ് ഗെയിൻ ഡിക്രീസസ്. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കുറച്ച് സിഗ്നലിനെ പാസ് ചെയ്യുന്നു, അതുകൊണ്ട് ഗെയിൻ ഡിക്രീസ് ചെയ്യുന്നു. അടുത്തത് ബൈപാസ് കപ്പാസിറ്ററിന്റെ കേസ് നോക്കാം. ഈ ബൈപാസ് കപ്പാസിറ്റർ സി, നമുക്കറിയാം ഈ ബൈപാസ് കപ്പാസിറ്റർ നമ്മൾ എന്തിനാണ് വെച്ചത്, ഇവിടെ നിന്ന് എസിയും ഡിസിയും കൂടി വരുമ്പോൾ ഡിസി മാത്രം ഇതിന്റെ ഉള്ളിൽ കൂടെ പോവുകയും എസി ഇതിന്റെ ഉള്ളിൽ കൂടെ ഗ്രൗണ്ടിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ് ഈ സി വെച്ചത് രണ്ട് സ്ഥലത്തും അല്ലെ. ഇനി ഇത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എ സിയും ഡി സിയും രണ്ടെണ്ണം കൂടി ഇതിന്റെ ഉള്ളിൽ കൂടെ പോകും. എ സി ഇതിന്റെ ഉള്ളിൽ ഡി സിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പ്രശ്നമല്ല, പക്ഷെ എ സി ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഡ്രോപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, ഇവിടെ കൊടുത്തിരിക്കുന്ന എ സി സിഗ്നലിന്റെ വലിയൊരു വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പായി പോയി, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഔട്ട്പുട്ട് ബാക്കിയുള്ള വോൾട്ടേജ് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ കിട്ടൂ, അതായത് ഗെയിൻ ഡിക്രീസ് ആയി പോകും അല്ലെ. ഇവിടെ രണ്ട് സ്ഥലത്തും സിന്റെ ഹയർ കപ്പാസിറ്റി റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യുക, അതായത് എ സിനെ ഇതിനുള്ളിൽ കൂടെ കടത്തി വിടാതിരിക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. അപ്പൊ എ സിക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് എ സി ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോകും, ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോയാൽ ഇവിടെ വലിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കും. അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് സിഗ്നലിന്റെ അതിന് അതിന്റെ വോൾട്ടേജിൽ നിന്ന് വലിയൊരു വോൾട്ടേജ് ഇവിടെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനം ഇവിടെ കിട്ടും, അപ്പൊ ഗെയിൻ തീർച്ചയായിട്ടും കുറയും. അതുകൊണ്ടാണ് ലോ ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ കുറഞ്ഞു പോകുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹൈ ഫ്രീക്വൻസി റീജിയൻ നോക്കാം, അതായത് ഈ റീജിയനിൽ എന്തുകൊണ്ട് ഗെയിൻ കുറഞ്ഞു പോകുന്നത്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ സിസി. ഓക്കെ, നമുക്കറിയാം ഫ്രീക്വൻസി ഔട്ട്പുട്ട് ഹൈ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റി റിയാക്ടൻസ് എന്ത് സംഭവിക്കും, കപ്പാസിറ്റി റിയാക്ടൻസ് വളരെ ചെറിയൊരു വാല്യൂ ആയി മാറും.
അതായത് കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ്, കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഓപ്പോസിഷൻ വളരെ കുറഞ്ഞു പോവാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആവാൻ പോകുന്നത് പോലെയായിരിക്കും സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാരാമീറ്റർ നോക്കാം, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ സി സി. നമുക്കറിയാം ഈ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഇത് ഇത് അല്ലെ, ഇത് ഓൾമോസ്റ്റ് ഹൈ ഫ്രീക്വൻസിയിൽ ഇത് ഓൾമോസ്റ്റ് കപ്പാസിറ്റർ റിയാക്റ്റൻസ് ഭയങ്കര കുറഞ്ഞു പോകാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ആവുന്നത് പോലെയായിരിക്കും. ഇപ്പൊ ഇത് ഷോർട്ട് സർക്യൂട്ട് പോലെ ആവുക എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററും അടുത്ത സ്റ്റേജിന്റെ ഈ റെസിസ്റ്ററുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡയറക്റ്റ് എന്താ പറയുക ഡീലിംഗ് വരിക എന്നാണ് അർത്ഥം. അതായത് ഇതിന്റെ ഇംപിഡൻസ് മാച്ചിങ്ങിന്റെ പ്രശ്നമായി പോകും, അതായത് ലോഡിംഗ് എഫക്റ്റ് വരും. ഓക്കെ, അതായത് ഈ സ്റ്റേജിനെ ലോഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കുക. ഇപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉള്ളത് കാണത്താലായിരുന്നു ഇതും ഇവര് തമ്മിൽ പരസ്പരം വലുതായിട്ട് എന്താ പറയാ ലോഡിംഗ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാതെ അല്ലെ ബയാസിങ് മാറ്റം ഇല്ലാതെ അവിടെ നിന്നത്. പക്ഷെ ഈ കപ്പാസിറ്ററിന്റെ എഫക്ട് കുറഞ്ഞു പോയത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇത് കയറി ഇതിന്റെ ഇൻപുട്ടിനെ ലോഡ് ചെയ്യാൻ സാധ്യത കൂടും. അത് മാത്രമല്ല ഇതിന്റെ ഡി സി കണ്ടീഷൻസും മാറാൻ സാധ്യത കൂടും. ഓക്കെ, അപ്പോ അത് ബയാസിങ് മാറാൻ സാധ്യത കൂടും. അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും, ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ള സാധ്യത, ഇത് ഷോർട്ട് സർക്യൂട്ട് ആവുന്നതിനനുസരിച്ച് ഗെയിൻ കുറയാനുള്ള സാധ്യത കൂടും, ഗെയിൻ കുറയും. അല്ലെങ്കിൽ അടുത്ത പാരാമീറ്റർ ആയ എമിറ്റർ ജംഗ്ഷൻ കപ്പാസിറ്റി, കപ്പാസിറ്റൻസ്. ഓക്കെ, അതായത് ഈ ബേസ് എമിറ്റർ ഇല്ല, അതായത് ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. നിങ്ങൾ ഈ ബേസും എമിറ്ററും കണ്ടോ, ഇവിടെ ശരിക്കും ഒരു കപ്പാസിറ്റർ ഉണ്ട്. ബേസും കലക്ടറും കണ്ടോ, ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റർ എന്ന് പറയാം. ഓക്കെ, ബേസും കലക്ടറും നടുവിൽ ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റർ. ഇത് നമ്മൾ എന്താ എമിറ്റർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയും, എമിറ്റർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഇപ്പൊ ഈ എമിറ്റർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കറണ്ടിന് ഇവിടെ ഇത് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവുമ്പോൾ ബേസ് കറന്റിനെ വളരെ അധികം ഇൻക്രീസ് ചെയ്യും. അത് കാരണത്താലേ ഗെയിൻ അങ്ങ് കുറഞ്ഞു, കാരണം ബീറ്റയുടെ വാല്യൂ കുറയും, അതുകൊണ്ട് ഗെയിൻ കുറഞ്ഞു പോകും. ഇവിടുന്ന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. എപ്പോഴും ആലോചിക്കുക, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗെയിൻ കുറയ്ക്കുക അധിക സ്റ്റെബിലിറ്റി കൂട്ടും. നെഗറ്റീവ് ഫീഡ്ബാക്ക് എപ്പോഴും ഏത് സർക്യൂട്ട് ആയാലും ഗെയിൻ കുറയ്ക്കും, പക്ഷെ സ്റ്റെബിലിറ്റി കൂട്ടും. പോസിറ്റീവ് ഫീഡ്ബാക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ബേസ് കറന്റ് ഇൻക്രീസ് ചെയ്യും. കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ഇക്വൽ ഐ സി ബൈ ഐ ബി അല്ലേ. ബേസ് കറന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ കുറഞ്ഞു. അപ്പൊ ആ ഒരു എഫക്റ്റിലേക്ക് വരുമ്പോ ഇത് എന്താ പറയുക, ഈ ആക്ച്വലി ഈ ബ്ലൂലും റെഡിലും മാർക്ക് ചെയ്ത സാധനങ്ങൾ എന്താ പറഞ്ഞാൽ പാരസൈറ്റിക് കപ്പാസിറ്റൻസ് ആണ്. പാരസൈറ്റിക് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മൾ ഈ കപ്പാസിറ്റർ ഒക്കെ ഫിസിക്കൽ കപ്പാസിറ്റർ, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കപ്പാസിറ്റർസ് ആണ്, നമ്മളത് സെറ്റ് ചെയ്യുന്ന കപ്പാസിറ്റർസ് ആണ്, ഡിസൈൻ ചെയ്യുന്ന കപ്പാസിറ്റർസ് ആണ്. ഈ കപ്പാസിറ്റർ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരസൈറ്റിക് കപ്പാസിറ്റർസ് ആണ്. നമുക്ക് ഈ കപ്പാസിറ്റർ ആവശ്യമില്ല, നമ്മൾ ഈ കപ്പാസിറ്റർ ബിൽഡ് ചെയ്യുന്നില്ല, ഉണ്ടാക്കുന്നില്ല, ഡിസൈൻ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഉണ്ടായി വരുന്നതാണ്. നമ്മള് ഒന്നും വേണ്ട, നമുക്ക് രണ്ട് വയറുകൾ അടുത്തടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഈ രണ്ട് വയർ ഒക്കെ ഒരു കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റ് പോലെ ആക്ട് ചെയ്തിട്ട് ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും. രണ്ട് വയർ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ഇതൊരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നടുവിലത്തെ റീജിയൻ എന്താ, എയർ. എയർ എന്ന് പറഞ്ഞാൽ ഒരു ഡയലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യും ഒരു കപ്പാസിറ്റർ. അപ്പൊ അവരൊരു കപ്പാസിറ്റർ ഫോം ചെയ്യും. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പല സാധനങ്ങളും നമ്മൾ വയറുകളും മറ്റു സാധനങ്ങളെല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ചില സാധനങ്ങൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ അവർ സ്വയം ഒരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, അവരെ ആരും ബിൽഡ് ചെയ്യുന്നതല്ല. അപ്പൊ അങ്ങനത്തെ കപ്പാസിറ്റേഴ്സിനാണ് നമ്മൾ പാരസൈറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ടെർമിനൽസ് എല്ലാം അടുത്തടുത്ത് വരുമ്പോഴൊക്കെ അവർ നാച്ചുറലി അവർ തമ്മിൽ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ബൈ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഉണ്ടാവുന്നതാണ് ഈ കപ്പാസിറ്റേഴ്സിനാണ്. അപ്പോ ഇതും ഗെയിൻ കുറയ്ക്കും. ഇതിന്റെ പണി എന്താണ്, ഇതും നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അതായത് ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇവിടെയല്ലേ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്, ഇവിടെയല്ലേ ഇൻപുട്ട്, അതായത് ഔട്ട്പുട്ടും ഇൻപുട്ടും കൂടി ഷോർട്ട് ചെയ്ത് കളയും. ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഷോർട്ട് ചെയ്ത പോലെ അല്ലേ. ലോ ഫ്രീക്വൻസിയിൽ ഈ പ്രശ്നം വരുന്നില്ല, അതുകൊണ്ട് തന്നെ ലോ ഫ്രീക്വൻസിയിൽ ഇവരുടെ കാര്യങ്ങളൊന്നും തന്നെ പറയാനുള്ളത്. ലോ ഫ്രീക്വൻസിയിൽ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി റിയാക്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് അത് തുറന്നെടുക്കുന്ന പോലെയാണ്, ഓപ്പൺ ആയി കിടക്കുന്ന പോലെയാണ്, ഓപ്പൺ സർക്യൂട്ട് പോലെ. അതുകൊണ്ട് അവര് യാതൊരു എഫക്റ്റും ഇല്ല. പക്ഷെ ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇവരങ്ങ് ഷോർട്ട് സർക്യൂട്ട് പോലെയായിരിക്കും. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങ് ഷോർട്ട് ചെയ്ത് കളയുന്ന പോലെ, അതായത് ഔട്ട്പുട്ടിനെയും ഇൻപുട്ടിനെയും ഷോർട്ട് ചെയ്ത് കളയുന്ന പോലെയാണ് അല്ലെ. ഇവിടെ നമുക്കറിയാം ഇൻപുട്ട് നമ്മള് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താണ്ടാവുന്നത്, നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ്.
ആ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് എടുത്തിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് ഇതിൽ കൂടെ ഷോർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഇൻഎഫക്റ്റീവ് ഇൻപുട്ട് കുറഞ്ഞു പോവുകയാണ്. ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കുറഞ്ഞു പോകും, അല്ലെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് വീണ്ടും കുറഞ്ഞു പോകും, അതുകൊണ്ട് ഗെയിം കുറഞ്ഞു പോകും അല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ അപ്പൊ സൈൻ വേവിന്റെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത് വിചാരിച്ചപ്പോഴേക്ക്. ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഇവിടെ നമ്മൾ കൊടുത്ത ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും രണ്ടെണ്ണം ഈ വഴി കൂടി അങ്ങ് മിക്സ് ആയി പോകും, ഇല്ലെങ്കിൽ ഷോർട്ട് ആയി പോകും. ഷോർട്ട് ആയി പോകുമ്പോൾ എന്നാൽ നെറ്റ് എഫക്ട് എന്തായിരിക്കും? ഗെയിൻ ഇൻപുട്ട് അങ്ങ് കുറഞ്ഞു. കാരണം ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി, അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇൻപുട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ഔട്ട്പുട്ട് കുറഞ്ഞു, ഔട്ട്പുട്ട് കുറഞ്ഞാൽ എന്താ ഗെയിൻ കുറഞ്ഞു. അതേപോലെ അവിടെ അപ്പൊ ഈ ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റേഴ്സ് ഗെയിൻ കുറയ്ക്കും, എമിറ്റർ ജംഗ്ഷൻ കപ്പാസിറ്ററും ഗെയിൻ കുറയ്ക്കും. അതാണ് ഇവിടെ പറയുന്ന ഈ രണ്ട് സാധനങ്ങളും, ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്ററും എമിറ്റർ ജംഗ്ഷൻ കപ്പാസിറ്ററും. ഇനി അടുത്ത ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററും വയറിംഗ് കപ്പാസിറ്റൻസും. ഓക്കെ, വയറിംഗ് കപ്പാസിറ്റൻസ് ആണ് ഞാൻ പറഞ്ഞത് ഈ സാധനം. ഓക്കെ, അതായത് രണ്ട് വയറുകളൊക്കെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് ആ വയറിംഗ് കപ്പാസിറ്റൻസ്. മറ്റേന്താ, രണ്ട് ടെർമിനൽസോ രണ്ട് പ്ലേറ്റുകളോ എന്തെങ്കിലും, ഇപ്പൊ ബേസും കലക്ടർ ജംഗ്ഷൻ അടുത്തടുത്തല്ലേ, നമ്മള് ഇപ്പൊ എങ്ങനെ പറയാ, ട്രാൻസിസ്റ്ററിന്റെ കേസിൽ നമ്മള് ട്രാൻസിസ്റ്ററിന്റെ കേസില് ഇങ്ങനെയല്ലേ സംഭവം. അല്ലേ, എമിറ്റർ ബേസ് കലക്ടർ, ബേസും അല്ലേ എമിറ്റർ ബേസ് കലക്ടർ. അങ്ങനല്ലേ, അപ്പം ബേസ് ഇതൊരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക, ഇതൊരു വേറെ ഒരു പ്ലേറ്റ്. ഒരു കപ്പാസിറ്ററിന് എന്തൊക്കെ ഉണ്ടാവുക, രണ്ട് പ്ലേറ്റ് ഉണ്ടാവും, നടുവിൽ ഒരു ഡയലക്ട്രിക് ഉണ്ടാവും അല്ലേ. അപ്പൊ ഇതൊരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ഇതൊരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നടുവത്തെ റീജൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിപ്ലീഷൻ റീജൻ അല്ലേ, നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചിട്ടില്ലേ, നടുവിലത്തെ റീജൻ ഒരു ഡിപ്ലീഷൻ റീജൻ പോലെ ഉണ്ടാവൂലേ ജംഗ്ഷന്റെ അവിടെ. ഒരു ഡിപ്ലീഷൻ റീജൻ ഉണ്ടാവില്ലേ ജംഗ്ഷനിൽ എപ്പോഴും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു കപ്പാസിറ്ററിന് എന്താ, രണ്ട് പ്ലേറ്റ് ഉണ്ടാവും, നടുവിലൊരു ഡയലക്ട്രിക് റീജൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ബേസും കലക്ടറും രണ്ട് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും കപ്പാസിറ്ററിന്റെ. നടുവിലത്തെ ഡിപ്ലീഷൻ റീജൻ ഒരു പ്ലേറ്റിന് നടുവിലത്തെ ഡയലക്ട്രിക് റീജൻ ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് അവരൊരു കപ്പാസിറ്റർ ആയിട്ട് ഇവിടെ എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ബേസ് കലക്ടർ റീജൻ അല്ലെ. മിനി അതേപോലെ ബേസ് എമിറ്റർ റീജൻ നോക്കുക, ബേസ് എമിറ്റർ ഒരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ബേസ് വേറൊരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, നടുവിലത്തെ ഡിപ്ലീഷൻ റീജൻ ഒരു ഡയലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യും. സോ അവർക്ക് രണ്ടുപേർക്കും വേറൊരു കപ്പാസിറ്റർ ഫോം ചെയ്യാം. അതുകൊണ്ടാണ് ബേസും എമിറ്ററിന് നടുവിൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ഫോം കാണിച്ചിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ ആ മൂന്ന് റീജൻസ് ഇല്ല, എമിറ്റർ ബേസ് റീജൻ കലക്ടർ, ആ റീജൻ അടുത്തടുത്ത് ആകുമ്പോൾ ആ ഓരോ റീജനും എന്താ ഓരോ പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതൊരു കപ്പാസിറ്റർ ഫോം ചെയ്യും. നമുക്ക് പാരസൈറ്റിക് കപ്പാസിറ്റേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതല്ല, നമുക്ക് ആവശ്യം ഇല്ലാത്തതാണ്, പക്ഷെ ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വരുന്നത്. അപ്പൊ ഇനി വയറുകൾ, നമ്മളിങ്ങനെ ഈ സർക്യൂട്ടൊക്കെ വയർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വയർ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു കപ്പാസിറ്റർ ഫോം ചെയ്യുക. അതാണ് ഈ പറയുന്ന ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, വയറിംഗ് കപ്പാസിറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് വയർ എടുത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു വയറിംഗ് കപ്പാസിറ്റർ ഫോം ചെയ്യുക, ഈ രണ്ട് വയർ എടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊരു വയറിംഗ് കപ്പാസിറ്റർ ഫോം ചെയ്യുക. അങ്ങനെ ഇവിടെ പല സ്ഥലത്തും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ സർക്യൂട്ടിൽ പല സ്ഥലങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനാണ് വയറിംഗ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കപ്പാസിറ്ററും ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററും ഇവരെല്ലാരും കൂടി, ഓക്കെ, ഇത് രണ്ടത്തെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററും ഈ വയറിംഗ് കപ്പാസിറ്ററും കൂടി ചേർന്നിട്ട് വീണ്ടും ഗെയിന് ഡിക്രീസ് ചെയ്യും. എങ്ങനെ, ഇപ്പൊ അതിന്റെ ടോട്ടൽ എഫക്ട് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ, ഷണ്ട് കപ്പ ടോട്ടൽ എഫക്ട് എന്ന് പറഞ്ഞാൽ സി ഡബ്ല്യു വൺ പ്ലസ് സി ഡബ്ല്യു ടു പ്ലസ് സി ഇൻ. അതായത് ഇപ്പൊ ഇത് സി ഡബ്ല്യു വൺ ആണെങ്കിൽ, ഇത് സി ഡബ്ല്യു ടു ആണെങ്കിൽ, ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ സി ഇൻ. അത് മൂന്നെണ്ണം മാത്രമല്ല ഉണ്ടാവുക, കുറെ എണ്ണം ഉണ്ടാവും. ഞാൻ ഇപ്പൊ ജസ്റ്റ് മൂന്നെണ്ണം എഴുതിയിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ കപ്പാസിറ്റർ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വാലന്റ് ഷണ്ട് കപ്പാസിറ്റൻസ്. ഓക്കെ, ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ കൂടും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ട് അപ്പൊ കറണ്ട് ഇതിൽ കൂടെ വരുന്ന കറണ്ട് ഇൻ എഫക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ ഫ്ലോ ചെയ്തു പോകും.
ഇവിടെ ഒരു കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ലേ, ഇവിടെ ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ഇത് ഷോർട്ട് ആയി പോലെ, ഷോർട്ട് ആകുമ്പോൾ കറണ്ട് ഇതിൽ കൂടി അങ്ങ് താഴോട്ടേക്ക് അങ്ങ് ഒഴുകിപ്പോ, അല്ലാതെ സർക്യൂട്ടിന്റെ ഉള്ളോട്ട് പോയിട്ട് ട്രാൻസിസ്റ്റർ വഴി ആംപ്ലിഫൈ ചെയ്തിട്ട് വീണ്ടും അത് ട്രാൻസിസ്റ്റർ വഴി കിട്ടിയിട്ട് ആംപ്ലിഫൈ ആയിട്ട് ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ ഹൈ ഫ്രീക്വൻസിയിൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഇതിൽ കൂടെ വന്ന് നേരെ ഇതിൽ കൂടെ താഴോട്ടേക്ക് അങ്ങ് പോകും, സർക്യൂട്ടിലേക്ക് പോകുന്ന കറണ്ട് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് എന്താ ഗെയിൻ കുറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ മെയിൻ നാല് ഫാക്ടേഴ്സ് കാണിച്ചാൽ തന്നെ ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറഞ്ഞു പോകുന്നത്. ഇനി നമ്മളെ ലോ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു, ഹൈ ഫ്രീക്വൻസി പറഞ്ഞു, നമ്മളെ മിഡ് ഫ്രീക്വൻസി റീജിയനാണ്. ഈ മിഡ് ഫ്രീക്വൻസി റീജിയനിൽ എന്താ സംഭവിക്കുക, ഈ രണ്ട് എഫക്റ്റും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഓൾമോസ്റ്റ് ന്യൂട്രൽ ആയി പോവുക ചെയ്യുക. ഓക്കെ, മിഡ് ഫ്രീക്വൻസി റീജിയനിൽ ഈ ലോ ഫ്രീക്വൻസി റീജിയത്തെ ഹൈ ഫ്രീക്വൻസി റീജിയത്തെ ഒക്കെ എഫക്ട് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോകുന്നതിനെ കൊണ്ട് ഇത് മിഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, ഇനി ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ബാൻഡ് വിഡ്ത്ത് പറഞ്ഞാൽ എഫ് ടു മൈനസ് എഫ് വൺ, ഇതാണ് ബാൻഡ് വിഡ്ത്ത്. ഇത് ഏത് പോയിന്റ് ആ 0.707, നമ്മൾ സാധാരണ ഗെയിൻ ആണ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ 1/√2 അല്ലെ 0.707 മാക്സിമം വാല്യൂ ഇതല്ലേ, മാക്സിമം വാല്യൂവിന്റെ 1/√2 ടൈംസ് വാല്യൂ, അതായത് 0.707 1/√2 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലൈൻ വരയ്ക്കും, അത് എവിടെയാണോ ഈ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നത് ആ പോയിന്റ് താഴോട്ടേക്ക് എഫ് വൺ എന്ന് മാർക്ക് ചെയ്യും, ഇവിടെ എഫ് ടു എന്ന് മാർക്ക് ചെയ്യും, ഇത് രണ്ടത്തെ ഡിഫറൻസ് ആയിരിക്കും ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സാധാരണ ഗെയിൻ അപ്ലോട്ട് ചെയ്യുന്നുണ്ട്, ഡെസിബൽ ഗെയിൻ അപ്ലോട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കറിയാം മാക്സിമം ഗെയിന്റെ താഴെ 3 dB കുറച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കും, ആ ലൈൻ ഗ്രാഫ് ഇതിനെ എവിടെയാണ് കട്ട് ചെയ്യുന്നത് അവിടെ താഴോട്ടേക്ക് എഫ് വൺ എഫ് ടു ഡിഫറൻസ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇപ്പൊ പ്രധാനമായിട്ടും മിഡ് ഫ്രീക്വൻസി റീജിയൻ ഈ ലോഡിംഗ് എഫക്റ്റ് ഒക്കെയാണ് ക്യാൻസൽ ആയി പോകുന്നത് കേട്ടോ. ലോഡിംഗ് എഫക്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ ഫ്രീക്വൻസിന്റെ കേസിലെല്ലാം ലോഡിംഗ് എഫക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ റിയാക്ടൻസ് ഡിക്രീസ് ചെയ്യും, വോൾട്ടേജ് ഗെയിൻ ഇൻക്രീസ് ചെയ്യും, സോ അത് അങ്ങനെ ഇത് ന്യൂട്രലൈസ് ആയി പോകുന്നത്. ഇനി ഈ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആപ്ലിക്കേഷൻ ആണ് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്, സോ ഓഡിയോ ആൻഡ് വീഡിയോ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ആംപ്ലിഫിക്കേഷൻ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. ഈ ഫ്ലാറ്റ് റീജിയൻ ഉണ്ടാവുന്നത് കാണിച്ചാൽ ഏറ്റവും നല്ലതാണ്, ഫ്ലാറ്റ് റീജിയൻ വേണം ഗ്രാഫിനകത്ത്, അതായത് എക്സ്പെക്ട് ചെയ്യുന്നു. സ്മോളർ ലെസ് ബൾക്കി ബൾക്കി, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രം ഉപയോഗിക്കില്ല, അതിൻ്റെ സൈസ് തന്നെ വളരെ കുറവാണ്, ചെറുതാണ്, അപ്പോൾ ലെസ് ബൾക്കി അച്ച്, അതുകൊണ്ട് ഭയങ്കര അതൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ പോലത്തെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു ട്രാൻസ്ഫോമർ വന്നു കഴിഞ്ഞാൽ തന്നെ സർക്യൂട്ട് ബൾക്കിയായി, പക്ഷെ ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെയല്ല, അതുകൊണ്ട് സൗകര്യമാണ്. പിന്നെ അത് മാത്രമല്ല ചീപ്പുമാണ്, കാരണം ട്രാൻസ്ഫോമറിന് നമ്മൾ കൂടുതൽ കാശ് കൊടുക്കണം, റെസിസ്റ്ററും കപ്പാസിറ്ററിന് എന്താ ചെറിയ പൈസ പോലെ, അപ്പൊ ചീപ്പറാണ് ഇത്. പിന്നെ ഇവിടെ നമുക്ക് ഓരോ സ്റ്റേജും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഇപ്പൊ ഇവിടെ രണ്ട് സ്റ്റേജ് ഇല്ലേ, ഈ സ്റ്റേജ് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാം, ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡി സി കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ പറയുമ്പോൾ അവർ മൊത്തത്തിൽ ഒരുമിച്ച് ഡിസൈൻ ചെയ്യണം, കാരണം ബയാസിങ് അല്ലെങ്കിൽ എഫക്റ്റഡ് ആവും. ഇവിടെ നമ്മൾ ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് പിന്നെ അവർ കണക്ട് ചെയ്താൽ മതി, അതുകൊണ്ട് ബയാസിങ് ഒന്നും എഫക്റ്റ് ആവില്ല, കാരണം ഇവിടെ നടുവിൽ കപ്പാസിറ്റേഴ്സ് ഉണ്ടല്ലോ. സോ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്, അഡ്വാൻറ്റേജസ്, അതാണ് മെയിൻ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുവർ ഇംപിഡൻസ് മാച്ചിങ്. ഇംപിഡൻസ് മാച്ചിങ് ഇവിടെ ആർ സി വഴിയാണ് നമ്മൾ ഒരു സ്റ്റേജിനെ മറ്റൊരു സ്റ്റേജിലേക്ക് കപ്പിൾ ചെയ്യുന്നത്, അതിന് ഇംപിഡൻസ് മാച്ചിങ് വളരെ വളരെ പുവറാണ്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞാൽ ഇത് മോയ്സ്ചർ വളരെയധികം എഫക്ട് ചെയ്യപ്പെടുക സാധ്യത സർക്യൂട്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര നോയ്സി ആയി മാറും പിന്നീട് യൂസ് ചെയ്യുമ്പോൾ. പവർ ഗെയിൻ ഇതിന് ഭയങ്കര കുറവാണ്, ബേസിക്കലി വോൾട്ടേജ് ഗെയിനും കുറവാണ്. പിന്നെ ബാൻഡ് വിഡ്ത്ത് നാരോ, ജെഎഫ്എറ്റ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാൻ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് ഭയങ്കര നാരോ ആണ് എൻ്റെ കേസിൽ. ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമുക്കറിയാം ഗെയിൻ ഭയങ്കര കുറഞ്ഞു പോകുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് പ്രീ ആംപ്ലിഫയേഴ്സിലെല്ലാം യൂസ് ചെയ്യും. ഇപ്പൊ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആംപ്ലിഫയേഴ്സിന്റെ കേസിലെല്ലാം, നമ്മള് സ്പീക്കറെല്ലാം വെച്ചിട്ടുള്ള ആംപ്ലിഫയേഴ്സിന്റെ കേസിൽ പ്രീ ആംപ്ലിഫയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ആംപ്ലിഫയർ ആ വലിയ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേജിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് വോൾട്ടേജ് ആംപ്ലിഫയർ എല്ലാം ആയിട്ട്. ലോഡിംഗ് സ്റ്റേജിന്റെ അടുത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം എന്താ പറയുക അതിന്റെ ഇംപിഡൻസ് മാച്ചിങ് പോറാണ്. ഇപ്പൊ പ്രീ ആംപ്ലിഫയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ ആയിട്ട് റേഡിയോ ടി വി റിസീവേഴ്സിലെല്ലാം ഉപയോഗിക്കാം. ഓഡിയോ സിഗ്നലും ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺട്രോളേഴ്സിലും ഉപയോഗിക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.